ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, അവൾ എന്താണ് ആക്ച്വലി ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അവൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ എന്താണ് എന്നോടൊന്നും തുറന്ന് പറയാത്തത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരു പക്ഷേ അത് ചോദ്യങ്ങളായി തന്നെ മനസ്സിൽ നിന്നേക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവശ്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായും മടി കൂടാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ നീഡ്സ് കെയറിങ്, ആൻഡ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹി നീഡ്സ് ട്രസ്റ്റ്. ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്ങനെയാണ് ഒരു വുമണിന് കെയറിങ് ഫീൽ ചെയ്യുക? തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ ഫീലിങ്സ് അവർ തുറന്ന് പറയുകയോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഒരു കെയറിങ് ഫീൽ ചെയ്യും. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ എന്താണോ പ്രകടമാക്കുന്നത്, അവരുടെ ആ ഒരു വിഷമങ്ങളായിരിക്കാം അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് കെയറിങ് ഫീൽ ചെയ്യും. ഇങ്ങനെ കെയറിങ് ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും, നിങ്ങളോടുള്ള ഇഷ്ടം കൂടും. ഇനി ഇതുപോലെ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ട്രസ്റ്റ് വേണം, അതായത് ആ വിശ്വാസം വേണം, ആ വ്യക്തി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു പുരുഷനെ ഫീൽ ചെയ്യുക? ഒരു വ്യക്തി, അതായത് അവരുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ത്രീ, അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിസീവിങ് മോഡലാണ് എന്നുണ്ടെങ്കിൽ, ഒരു കാര്യവും ഹൈഡ് ചെയ്യാതെ ഒരു ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് വീക്ക് പോയിന്റുകൾ ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു റിസീവിങ് മോഡലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പുരുഷന് സ്വാഭാവികമായിട്ടും ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. എന്നാൽ നേരെ മറിച്ച് അവരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യില്ല. സോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കെയറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ, ഒരു റിലേഷൻഷിപ്പിൽ ഷീ നീഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹി നീഡ്സ് ആക്സെപ്റ്റൻസ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുകയും, അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടി കേൾക്കാതെ, അവർക്കൊരു ലേബൽ നൽകാതെയാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റിലേഷൻഷിപ്പ് ഓക്കെ ആയിരിക്കും. ഇനി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ലവ്വിംഗ്ലി ഒരു സ്ത്രീ അവനെ ഒട്ടും മാറ്റാതെ, അതായത് നിന്റെ ആ സ്വഭാവം മാറ്റണം, നിന്റെ ഈ സ്വഭാവം മാറ്റണം, നീ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ അവരെ മാറ്റാൻ ശ്രമിക്കാതെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആക്സെപ്റ്റൻസ് ഫീൽ ചെയ്യുക, അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഓക്കെ ഫീൽ വരിക. ഇതിനർത്ഥം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല, അത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ഡ്രസ് സ്റ്റൈൽ ഇങ്ങനെ മാറ്റണം, അവരുടെ ഫാഷൻ ഇങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇതാണ് നിനക്ക് നല്ലത്, നീ ഇങ്ങനെ തന്നെ ഇരിക്കണം, നീ ഇങ്ങനെ തന്നെ നടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അതായത് ഒരു വ്യക്തി എങ്ങനെയാണോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പുരുഷൻ എങ്ങനെയാണോ, അവരെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, അവർക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്കിൽസ് ഉണ്ടായിരിക്കാം, ഒരുപാട് അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയിട്ടുള്ള ആളുകളായിരിക്കാം, സോ അതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്സെപ്റ്റൻസ് തോന്നുന്ന മറ്റൊരു കാര്യം. സോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ
അവർക്ക് ആക്സെപ്റ്റൻസ് ആണ് മുഖ്യം. നെക്സ്റ്റ്, ഒരു റിലേഷൻഷിപ്പിൽ ഷീ നീഡ്സ് റെസ്പെക്ട് ആൻഡ് ഹീ നീഡ്സ് അപ്രീസിയേഷൻ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ, അതായത് ആ സ്ത്രീയുടെ ആഗ്രഹങ്ങൾ, നീഡ്സ്, വിഷസ്, അവർ പറയുന്ന കാര്യങ്ങൾ, അവരെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. അത് നിങ്ങൾ പറയുക മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവർക്ക് പ്രയോറിറ്റൈസ് നൽകുക, അവരുടെ കാര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരൊരു കാര്യം പറയുന്ന സമയത്ത് അതിന് വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അതിന് കൃത്യമായിട്ടുള്ള ഒരു റെസ്പെക്ട് നൽകുക, ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസ്പെക്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി പുരുഷന്റെ കേസിലാണെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ വലിയതോ ചെറിയതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അവരുടെ ലൈഫിൽ അവർ നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനൊരു ഗുഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അവരോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഇതൊക്കെ അവർക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല അവരെടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്സ് കൂടി, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ കൂടിയാണ് ഇങ്ങനെ അപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവിടെ നടക്കുന്നത്. സോ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ അവർ വളരെ പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടുകൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫൈനലി, ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീഅഷുറൻസ്, ആൻഡ് പുരുഷന്റെ കേസിലാണെങ്കിൽ ഇറ്റ്സ് എൻകറേജ്മെന്റ്. അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ റിലേഷൻഷിപ്പ് സേഫ്റ്റി ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക്, അല്ലെങ്കിൽ നാളെയാണെങ്കിൽ പോലും ഞാൻ വളരെ സേഫാണ്, എനിക്ക് എൻ്റേതാണെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റേതാണെന്ന് വിശ്വസിക്കാം, അങ്ങനെയുള്ള ഒരു അഷുറൻസ്, ഒരു റീഅഷുറൻസ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ, ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള ആ ഒരു പുരുഷൻ, അല്ലെങ്കിൽ ആ ഒരു ബോയ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ് എന്ത്, നിങ്ങൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അതിന് വേണ്ടി നൽകുന്ന വാല്യൂ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന സമയം, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു റീഅഷുറൻസ് ആണ്. ഇത് ഓരോ ആളുകളിലും ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾക്ക് പറയണമായിരിക്കും, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ചില ആളുകൾക്ക് അത് വിസിബിളി വേണമായിരിക്കും, അതായത് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മാത്രമാണ്. ബട്ട് ബേസിക്കലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിൽ റീഅഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് പുരുഷന്റെ കേസിലാണെങ്കിൽ ദേ നീഡ് എൻകറേജ്മെന്റ്. അതായത് എല്ലാ ആളുകളുടെ ലൈഫിലും ഏതെങ്കിലും ഒരു രീതിയിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചില ചില പാളിച്ചകൾ, അല്ലെങ്കിൽ ചില ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴേക്കും അതിന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതൊന്നുമല്ല. ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവരുടെ എഫേർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനവർക്ക് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ സംസാരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് പ്രകടമായി അവരോട് പറയുക. അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്കും വിശ്വാസമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകുക. അത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ അവരുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു എൻകറേജ്മെന്റ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റീഅഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് വീണ്ടും നൽകേണ്ടി വരും. അതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പുരുഷന് എൻകറേജ്മെന്റ് അത്യാവശ്യമായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് കൃത്യമായി അറിയുകയും അത് നമുക്ക് കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു റിലേഷൻഷിപ്പ്. സോ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.